പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും ഡ്രോ ലേൺ ആൻഡ് ഗ്രോയുടെ മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഒരു ഒട്ടകത്തെ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒട്ടകങ്ങൾ അഥവാ ക്യാമൽസ് മരുഭൂമിയിൽ ജീവിക്കുന്ന മൃഗങ്ങളാണ്. മരുഭൂമിയിൽ സഞ്ചരിക്കുവാൻ വേണ്ടി ഒട്ടകങ്ങളെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഒട്ടകങ്ങൾ മരുഭൂമിയിലെ കപ്പൽ എന്നാണ് അറിയപ്പെടുന്നത്. ഒട്ടകങ്ങൾക്ക് നല്ല ഉയരമുള്ള ശരീരവും നല്ല നീണ്ട കഴുത്തുകളുമുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ വളരെ ഉയരത്തിൽ നിന്ന് വരെ പച്ചിലകളൊക്കെ കടിച്ച് കഴിക്കുവാൻ സഹായിക്കുന്നതാണ് ഈ കഴുത്തുകൾ, നീണ്ട കഴുത്തുകൾ. പിന്നെ ഒട്ടകങ്ങൾക്ക് നല്ല കട്ടിയുള്ള തൊലിയും നല്ല കട്ടിയുള്ള ചുണ്ടുകളുമുണ്ട്. മരുഭൂമിയിൽ വലിയ ചൂടും തണുപ്പും വരാം. അപ്പോൾ അതിൽ നിന്നൊക്കെ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് കട്ടിയുള്ള തൊലി. പിന്നെ കട്ടിയുള്ള ചുണ്ടുകൾ ഉപയോഗിച്ച് മുൾച്ചെടികൾ വരെ കടിച്ച് കഴിക്കാൻ പറ്റും ഒട്ടകങ്ങൾക്ക്. ഒറ്റയടിക്ക് ഒട്ടകങ്ങൾക്ക് 150 ലിറ്റർ വരെ വെള്ളം കുടിക്കാം. ഒട്ടകങ്ങളുടെ കാലുകൾക്കാണെങ്കിൽ നല്ല കട്ടിയുള്ള പരന്ന കുളമ്പുകളുണ്ട്. മരുഭൂമിയിലെ ചുട്ടുപഴുത്ത മണലിൽ കൂടെ നടക്കുമ്പോൾ പുതഞ്ഞു പോകാതെ പൊള്ളിപ്പോകാതെ ഇരിക്കാൻ വേണ്ടിയാണ് ഇവയൊക്കെ കിട്ടിയിരിക്കുന്നത്. പിന്നെ മിക്ക ഒട്ടകങ്ങൾക്കും 1-ോ 2-ോ മുഴകൾ കാണാം അവയുടെ പുറത്ത്. ഒരുപാട് കാലം മരുഭൂമിയിൽ ആഹാരവും വെള്ളവും ഒന്നും ഇല്ലാതെ നടക്കേണ്ടി വരുമ്പോൾ വേണ്ട ശക്തി ഒക്കെ കൊഴുപ്പായിട്ട് ഈ മുഴകളിൽ ശേഖരിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെയുമുണ്ട് ഒട്ടകത്തിന് പല പ്രത്യേകതകളും. 3 കൺപോളകൾ, കട്ടിപ്പുരികങ്ങൾ, അവിടുത്തെ ചൂടുള്ള സൂര്യരശ്മികളിൽ നിന്നും ഇവയൊക്കെ ഒട്ടകത്തെ സംരക്ഷിക്കും. പിന്നെ നിറയെ കൺപീലികളുമുണ്ട്. ഇതെല്ലാം മണൽക്കാറ്റുകളിൽ നിന്നൊക്കെ ഒട്ടകത്തെ രക്ഷിക്കും. ഒട്ടകത്തിന് മൂക്കുകളൊക്കെ അടയ്ക്കാൻ സാധിക്കും ഈ മണൽക്കാറ്റിൽ നിന്ന് രക്ഷിക്കും. അപ്പോൾ ശരി കൂട്ടുകാരെ, ബൈ.